നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും അവസാനിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു നിറയാൻ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സമയത്ത് തന്നെ ഭംഗിയായിട്ട് നമുക്ക് നടന്നു കിട്ടാൻ, ജീവിതത്തിൽ എന്നും ഉയർച്ച കൈവരാൻ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു പുഷ്പാഞ്ജലി, അത് പറയുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലൊന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുരിതവും തീരും, നിങ്ങളുടെ ജീവിതവും ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്യുന്നുവോ അതിൻ്റെ പൂർണ്ണഫലം നിങ്ങൾക്ക് കിട്ടും. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തതും അവരൊക്കെ പോയി ചെയ്തിട്ട് വന്ന് തിരുമേനി അങ്ങ് പറഞ്ഞ പോലെ തന്നെ നടന്നു കേട്ടോ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു, വിചാരിച്ച കാര്യമൊക്കെ നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴിപാട് പുഷ്പാഞ്ജലിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്നത് തെറ്റിക്കാതെ കൃത്യമായിട്ട് വീട്ടിനടുത്തുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും പോയി ചെയ്തുകൊള്ളൂ, അത് നടന്നു കിട്ടുന്നതായിരിക്കും. ഒരുപക്ഷെ ഞാനിന്നിതിവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ഭഗവാൻ നിമിത്തമായിരിക്കും. ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തന്നതായിരിക്കും, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഇന്നിതിങ്ങനെ പറയണമെന്ന് തോന്നാനും ഇത് പറയാനും ഇത് നിങ്ങളിലേക്ക് എത്താനും നിങ്ങളിത് കേൾക്കാനും ഇടയാവില്ലല്ലോ. അപ്പം തീർച്ചയായിട്ടും ഭഗവാൻ നിമിത്തമാണ് ഞാനിന്നിതിവിടെ പറഞ്ഞതും നിങ്ങൾ കേട്ടതും. തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കൂ, ജീവിതം നന്നായി വരും, എല്ലാം കൊണ്ടും രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിലാണ്. ശിവക്ഷേത്രത്തിൽ 3 ശനിയാഴ്ച അല്ലെങ്കിൽ 3 തിങ്കളാഴ്ച വേണം ഈ വഴിപാട് ചെയ്യാനായിട്ട്. ശനിയും തിങ്കളും ശിവഭഗവാനെ സംബന്ധിച്ചിടത്തോളം വിശേഷപ്പെട്ട ദിവസങ്ങളാണ്. അപ്പോൾ ഒന്നുകിൽ 3 ശനിയാഴ്ച തിരഞ്ഞെടുത്ത് ചെയ്യാം തുടർച്ചയായിട്ട് വരുന്നത്, അതല്ല എന്നുണ്ടെങ്കിൽ 3 തിങ്കളാഴ്ച തിരഞ്ഞെടുത്ത് തുടർച്ചയായിട്ട് വരുന്ന 3 തിങ്കളാഴ്ചകളിൽ ഇത് ചെയ്യാവുന്നതാണ്. രാവിലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. പ്രഭാത സമയത്ത് രാവിലെ അമ്പലത്തിൽ പോയി തൊഴുത് ഈ വഴിപാട് ശനിയാഴ്ച അല്ല തിങ്കളാഴ്ച തോറും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പൊ ചെയ്യേണ്ട വഴിപാട് എന്താണെന്നുള്ളത് ഞാൻ ഒന്നൊന്നായിട്ട് പറയാം. ആദ്യം ആദ്യത്തെ തിങ്കളാഴ്ച പോകുന്ന എടുത്തോളൂ, ആദ്യമായിട്ട് ഈ വഴിപാട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ആദ്യത്തെ തിങ്കളാഴ്ച കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യത്തോടും കൂടി ക്ഷേത്രദർശനം നടത്തുക. നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ശിവക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അമ്പലത്തിൽ പോയി ഭഗവാനെ കൺകുളിർക്ക് കണ്ടു തൊഴുക. കണ്ടു തൊഴാൻ പോകുന്ന സമയത്ത് നന്ദിയുടെ നടക്കിൽ വെക്കാനായിട്ട് കുറച്ച് പൂക്കൾ, അത് മഞ്ഞ നിറത്തിലുള്ള പൂക്കളോ ചുവന്ന പൂക്കളോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പൂക്കൾ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഇതെല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല, പറ്റുന്നവർ മതി. പക്ഷേ നന്ദിക്ക് ആദ്യം തന്നെ ചെയ്തിട്ട് ഈ വഴിപാട് ചെയ്ത് തുടങ്ങുന്നതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രീതി എന്ന് പറയുന്നത്. ഇപ്പം രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് പൂക്കൾ കയ്യിൽ കരുതുക. അതല്ല എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിനടുത്ത പൂക്കടയിൽ നിന്നായാലും ഒരല്പം പൂക്കൾ, ഒരു പിടി പൂക്കൾ വാങ്ങിക്കൊണ്ട് പോവുക. അത് നന്ദിയുടെ നടക്കിൽ വെച്ച് സമർപ്പിക്കുക. ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് തന്നെ നന്ദിയുടെ മുന്നിൽ സമർപ്പിക്കാം, ചില ക്ഷേത്രങ്ങളിൽ അത് തിരുമേനിമാരുടെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും, രണ്ടിലേതാണ് ക്ഷേത്രാചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നന്ദിക്ക് സമർപ്പിച്ച് ആദ്യം തന്നെ നന്ദിയെ തൊഴുതു വണങ്ങി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക. മഹാദേവൻ പരമേശ്വരനെ കണ്ട് ഓം നമ ശിവായ ചൊല്ലി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിച്ചു കൊള്ളാമെന്ന് ഭഗവാനോട് നേരുക. മനസ്സിൽ ആഗ്രഹങ്ങളൊന്നുമില്ല, ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നുണ്ടെങ്കിൽ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി, എല്ലാ ഐശ്വര്യത്തിനും വേണ്ടി, ഭഗവാന്റെ ചൈതന്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. അതോടൊപ്പം അന്നത്തെ ദിവസം നിങ്ങൾ വഴിപാടിനെ രസീതാക്കണം. എന്താണ് രസീതാക്കേണ്ടത്? 2 കാര്യങ്ങൾ ചെയ്യണം. 1, പിൻവിളക്ക് വഴിപാടിന് രസീതാക്കണം. എന്താണ് പിൻവിളക്ക് വഴിപാട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശിവക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ശിവഭഗവാന്റെ പുറകിലായിട്ട് ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. ആ വിഗ്രഹത്തിന്റെ പുറകു ഭാഗത്തായിട്ട് പിന്നിലായിട്ട് ഒരു പിൻവിളക്ക് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും.
അതിൽ തിരിയിട്ട് കത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പുറവിലായിട്ട് ഒരു കണ്ണാടി, ഒരു വട്ടത്തിൽ അതായത് പൂവിൻ്റെ ആകൃതിയിലുള്ള ഒരു കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആ വിളക്കിൽ തിരിയിട്ട് കത്തിക്കുന്ന സമയത്ത് ആ വിളക്കിലെ പ്രഭ ആ കണ്ണാടിയിൽ പോയി തട്ടി അത് അനേകം ആ ഒരു ഒരു തീജ്വാല പോലെ അല്ലെങ്കിൽ ഒരു പ്രഭ പോലെ അല്ലെങ്കിൽ ഒരു പൂ പോലെ ഇങ്ങനെ നിന്ന് ആ കണ്ണാടിയിൽ തെളിഞ്ഞു കാണുന്നത് കാണാൻ സാധിക്കും. ഇത് അമ്മ മഹാമായ സർവശക്ത പാർവതീദേവിയാണ് ഈ വിളക്ക് എന്നുള്ളതാണ് സങ്കല്പം. അപ്പം മഹാദേവനോടൊപ്പം ദേവി കൂടി, അമ്മ മഹാമായ ശക്തി കൂടി ചേരുന്ന സങ്കല്പമാണ് പിൻവിളക്ക് എന്ന് പറയുന്നത്. അപ്പം ആ പിൻവിളക്ക് വഴിപാട് നടത്താനായിട്ട് പിൻവിളക്കിന് വേണ്ടിയിട്ട് രസീത് എഴുതിക്കുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. ആ പിൻവിളക്കിന് രസീതാക്കുന്നതിനോടൊപ്പം തന്നെ ആയുർ സൂക്ത പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്. ആ ഒരു പുഷ്പാഞ്ജലിക്ക് കൂടി അന്നത്തെ ദിവസം രസീതാക്കുക. ഇത് രണ്ടും രസീതാക്കിക്കൊണ്ട് പോയി തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് ഈ രണ്ട് കാര്യങ്ങളും നടത്തുക. പിൻവിളക്കും തെളിയിക്കുക, ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തി അതിൻ്റെ പ്രസാദവും സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇതാണ് നിങ്ങൾ ഒന്നാമത്തെ ദിവസം ചെയ്യേണ്ട, ഒന്നാമത്തെ ചെയ്യാൻ പോകുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ചെയ്യേണ്ട കാര്യം. അന്ന് ആ നടക്കൽ നിന്നുകൊണ്ട് ഓം നമശിവായ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഭഗവാനോട് പറയുക, എല്ലാം ഭംഗിയാകും. ഇതാണ് ഒന്നാമത്തെ ആഴ്ച. രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെ കുളിച്ച് ശുദ്ധിയായി പ്രഭാത സമയത്ത് ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ ചെന്ന് ഇതേപോലെ പിൻവിളക്ക് വഴിപാട് നടത്താനായിട്ട് രസീതാക്കുക. ഒപ്പം ശിവസഹസ്രനാമ മന്ത്രാർച്ചന അല്ലെങ്കിൽ ശിവസഹസ്രനാമ പുഷ്പാഞ്ജലി എന്ന് പറയും. ആ ശിവസഹസ്രനാമ പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക. അങ്ങനെ ശിവസഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി പിൻവിളക്കും തെളിയിക്കുക രണ്ടാമത്തെ ആഴ്ച. മൂന്നാമത്തെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയും ഇതുപോലെ തന്നെ പോവുക. മൂന്നാമത്തെ ആഴ്ച പോകുന്ന സമയത്ത് പിൻവിളക്കിനും രസീതാക്കുക, ഒപ്പം ഇളനീരഭിഷേകത്തിനും രസീതാക്കുക. രണ്ടാമത്തെ ആഴ്ച പോകുമ്പോഴേ അവിടുത്തെ തിരുമേനിയോട് അല്ലെങ്കിൽ അവിടുത്തെ അമ്പല കമ്മിറ്റിയോട് ചോദിച്ചു വെക്കണം ഇളനീരഭിഷേകം ചെയ്യുന്നതിന് എപ്പോഴാണ് വരേണ്ടത്, ദർശിക്കാൻ എപ്പോഴാണ് വരേണ്ടത്, എല്ലാ കാര്യങ്ങളും ചോദിച്ചു വെക്കുക. വെച്ചതിന് ശേഷം വേണം മൂന്നാമത്തെ ആഴ്ചത്തേക്ക് ഇളനീരഭിഷേകത്തിനും അതുപോലെ തന്നെ പിൻവിളക്കിനും രസീതാക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ആഴ്ച ഇളനീരഭിഷേകവും പിൻവിളക്കും നടത്തുക. അങ്ങനെ മൂന്നാഴ്ചകൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുർഘടാവസ്ഥകളും മാറും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയാൻ ആരംഭിക്കുന്നതാണ്. എന്തെങ്കിലും വലിയ സ്വപ്നങ്ങളൊക്കെ ജീവിതത്തിലുള്ളവരാണെങ്കിൽ നേർന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വഴിപാട് ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നം അതിന് എത്ര വലുതായാലും ഭഗവാൻ നടത്തിത്തരും, അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സത്യമുള്ള കാര്യമാണ്, ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ചെയ്ത് ഫലം കിട്ടുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. നിങ്ങളും ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി പറയുന്നതാണ്. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.